ان الذين كفروا لن تغني عنهم اموالهم ولا اولادهم من الله شيئا واولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് കൈവരിക്കാനായ വിജയങ്ങളെ സംബന്ധിച്ചാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മളുടെ ഈ ഒത്തുചേരൽ അവൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ കർമ്മമായി രേഖപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ച ഖാദിസിയ യുദ്ധം, അതിന് ശേഷം ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വൻ വിജയമാണ് കരസ്ഥമായത്. താരതമ്യേന ചെറുതായ, അതായത് 150,000 സർവസന്നാഹങ്ങളോടുകൂടിയും എത്തിച്ചേർന്ന സൈന്യത്തിനെതിരെ ഒരു വിദേശ സ്ഥലത്ത് പോയി വിശ്വാസികളായ ആളുകൾ, ഏറ്റവും കൂടിയ എണ്ണം പരിഗണിച്ചാൽ 30,000 വരുന്ന, ആയുധങ്ങൾ കുറവായ, സ്വന്തം നാട്ടിലല്ലാതെ വിദേശത്ത് പോയി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യം, അതാണ് മുസ്ലിങ്ങളുടെ കൂടെയുള്ളത്. ആ സൈന്യത്തിന് അവരുടെ 4-5 മടങ്ങ് വലിപ്പമുള്ള ഒരു സൈന്യത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ഈ ചരിത്രത്തിലൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈമാനിൻ്റെ കരുത്തും നിശ്ചയദാർഢ്യവുമാണ് വിജയം തീരുമാനിക്കുന്നത്, അതല്ലാതെ ആയുധബലമോ അംഗബലമോ അല്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് ദർസുകളിലൂടെ പല സന്ദർഭങ്ങളിലായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ നടന്ന പടനീക്കങ്ങളിൽ നമ്മൾക്ക് വ്യക്തമാകുന്നത് അതാണ്. ഖാദിസിയ യുദ്ധത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലവൻ യസ്ദജർദ് ഉൾപ്പെടെയുള്ള പ്രമുഖ സൈനിക കമാൻഡർമാരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു, തോറ്റോടുകയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ഖാദിസിയയിൽ താമസിക്കുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന പ്രതീക്ഷിച്ച് അവിടെ താമസിക്കുകയും ചെയ്തു. ഹിജ്റയുടെ 14-ാം വർഷമാണ് ഖാദിസിയ യുദ്ധം ഉണ്ടാകുന്നത്. പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് എത്തുകയുണ്ടായി. അതിലുണ്ടായിരുന്നത് ഖാദിസിയയിൽ നിന്ന് വീണ്ടും മദായിൻ ലക്ഷ്യമാക്കി നീങ്ങാനാണ്. മദായിനാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. അങ്ങനെ 2 മാസത്തിന് ശേഷമാണ് അങ്ങോട്ടുള്ള പടനീക്കം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ പുനരാരംഭിക്കുന്നത്. മദായിനും അതേപോലെ ഖാദിസിയയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും പട്ടണത്തിന് ശേഷം കർഷക പ്രദേശങ്ങളാണ്.
കൃഷിക്കാരായ ആളുകളായിരുന്നു. പക്ഷേ അവർ മജൂസികളായിരുന്നു, അഗ്നി ആരാധകരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരാദ്യമായി ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യണം, ഇസ്ലാമിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കണം. അതിനുശേഷം എല്ലാ യുദ്ധങ്ങളിലും പോലെ തന്നെ അവർ മുസ്ലിങ്ങളാവാൻ സന്നദ്ധരല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെൻറ്റിന് ജിസിയ നൽകിക്കൊണ്ട് അവരുടെ സംരക്ഷണം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഇസ്ലാമിക രാജ്യത്തെ പ്രജകളായി തുടരുകയും ചെയ്യാം എന്ന കാര്യം അവരെ അറിയിച്ചു. പക്ഷേ അതൊന്നും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അവർ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ പോരാടാൻ തയ്യാറാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന നിശ്ചയദാർഢ്യമായിരുന്നു ആ ആളുകൾക്കുണ്ടായിരുന്നത്. അവരിൽപ്പെട്ട 150,000 ആളുകളെ മുസ്ലിം സൈന്യം തടവിലാക്കുകയുണ്ടായി. യുദ്ധത്തിനൊന്നും അവർക്ക് സാധ്യമായിരുന്നില്ല. കർഷകരാണ്, അവരോട് നല്ല രൂപത്തിൽ തന്നെയായിരുന്നു ഇസ്ലാമിക സൈന്യം പെരുമാറിയിരുന്നത്. ആ തടവിലാക്കപ്പെട്ട ആളുകളെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് സഹായിമാരോട് കൽപ്പിച്ചത്. ഏതായിരുന്നാലും അവരെല്ലാം പിന്നീട് അവസാന ഘട്ടത്തിൽ ജിസിയ നൽകിക്കൊണ്ട് ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കാമെന്ന് അംഗീകരിക്കുകയും അവരെ വിട്ടയക്കുകയും ചെയ്തു. പിടിച്ച് കൊല്ലലും അതേപോലെ പ്രതികാരം ചെയ്യലുമായിരുന്നുവെങ്കിൽ അതായിരുന്നു ഇസ്ലാമിക സൈന്യം നടപ്പിൽ വരുത്തുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. പിന്നീട് വീണ്ടും മുന്നോട്ട് ഗമിച്ചപ്പോൾ നമുക്കറിയാം മദായിൻ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം, അത് ടൈഗ്രീസ് നദിയാണ് അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ആ പട്ടണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ നഗരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എളുപ്പമുള്ളതല്ല. അങ്ങോട്ടുള്ള പ്രയാണത്തിനിടയിൽ അതിനിടയിലുണ്ടായിരുന്ന പ്രമുഖ പ്രദേശമായിരുന്നു പേർഷ്യൻ ഭാഷയിൽ ബഹുറസീർ എന്നറിയപ്പെടുന്ന നഗരം. ആ പ്രദേശത്താണ് ആദ്യമായി അവരെത്തിയത്. അവർ യുദ്ധത്തിന് തയ്യാറാവുകയും അവരുടെ കോട്ടകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. കോട്ടകളിലും അവർക്ക് ഒളിക്കാൻ പറ്റിയ പ്രദേശങ്ങളിൽ ഒളിച്ചു നിന്നുകൊണ്ട് തന്നെ ദ്വന്ദ്വയുദ്ധം പോലെയുള്ള അതേപോലെ തന്നെ ഒളിപ്പോര് ഒക്കെയാണ് അവർ നടത്താനായി സന്നദ്ധരായത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം അങ്ങോട്ട് മുന്നേറ്റം നടത്തുകയും അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിന് മുന്നോടിയായി അവരെ ഏകദേശം 5 അല്ലെങ്കിൽ 6 മാസത്തോളം ഉപരോധിക്കുകയായിരുന്നു ആദ്യമായി ചെയ്തത്. കാരണം അവർ കോട്ടകളിൽ നിന്ന് പുറത്ത് വരുന്നില്ല, വളരെ തുച്ഛം പേർ മാത്രമാണ് പുറത്തേക്ക് യുദ്ധസന്നദ്ധരായി പുറത്തു വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ കോട്ടകളിലും അതേപോലെ ഒളിക്കാൻ പറ്റിയ പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഉപരോധം കഠിനമായപ്പോൾ അവർ പട്ടിണിയിലായി. ചരിത്രം പറയുന്നത് അവർ അവസാനം പട്ടികളെയും പൂച്ചകളെയും ഒക്കെ തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ്. ആ അവസ്ഥയിലെത്തിയപ്പോൾ യസ്ദജർദ് അവരുമായി കൂടിയാലോചിക്കുകയും അദ്ദേഹം തൊട്ടപ്പുറത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് തന്നെ ഉണ്ട് രാജാവ്. അദ്ദേഹം അവിടെ നിന്നൊരു പടയാളിയെ നിയോഗിച്ചു മുസ്ലിങ്ങളെ വന്ന് കാണുവാനും അവരോട് സന്ധി സംഭാഷണത്തിന് വേണ്ടി രാജാവ് ക്ഷണിക്കുന്നു എന്ന് പറയാനും വേണ്ടിയാണ് ആ പടയാളിയെ പറഞ്ഞയച്ചത്. അവിടെ വന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാൻ, മഹാരാജാവ് നിങ്ങളെ സന്ധി സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. മുസ്ലിം സൈന്യത്തിനോട് രാജാവിന് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളിപ്പോൾ അറേബ്യയിൽ നിന്ന് ആക്രമിച്ച് ഞങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ എത്തിയ പ്രദേശം വരെ നിങ്ങളുടെ രാജ്യമായി ഞങ്ങൾ അംഗീകരിക്കാം. നിങ്ങൾ ഇതുവരെ കീഴടക്കിയ പ്രദേശം വരെയുള്ളത് നിങ്ങൾക്ക്, അവിടുന്ന് അങ്ങോട്ട് ഈ കുന്നിന് ഇപ്പുറത്തേക്കുള്ള പ്രദേശം ഞങ്ങളുടെ രാജ്യമായി നിങ്ങളും അംഗീകരിക്കണം എന്ന് വിളിച്ചു പറയാനാണ് രാജാവ് ഒരു പടയാളിയെ നിയോഗിച്ചത്. അയാളന്ന് വിളിച്ചു പറയാൻ ആരംഭിച്ചപ്പോയേക്ക് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അബൂ മുഫർറിസ് എന്ന് പറയുന്ന ഒരു പടയാളി അങ്ങോട്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തിനോട് എന്തോ വിളിച്ചു പറഞ്ഞു. മുസ്ലിം സൈന്യം കേൾക്കുന്നില്ല, എന്താണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് പോയി ആ വിശ്വാസിയായ പടയാളി ഉറക്കെ സംസാരിച്ചത് എന്ന്. അവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് മജൂസികളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വന്ന ആള് അത് കേട്ടതോടുകൂടി ഓടിപ്പോയി, ബേക്കലേക്ക് പുറകോട്ട് ഓടുകയാണ് ചെയ്തത്. പിന്നീട് അവർ കാണുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യസ്ദജർദ് ഉൾപ്പെടെയുള്ള സൈന്യം അവരുടെ കോട്ടയും കൊത്തളമൊക്കെ ഒഴിവാക്കിയിട്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്. അപ്പോ സഹായിമാരൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങള് അവരോട് പറഞ്ഞത്, എന്തിനാണ് അവർ ഇവിടെ നിന്ന് ഓടിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്താണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ എന്തോ ഒരു കാര്യം അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ വായിൽ എന്തോ വന്നിട്ടുണ്ട്, നല്ല കാര്യം എന്തോ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവർ പേടിക്കുന്ന രൂപത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇറങ്ങി ഓടിയത്, അങ്ങനെയുള്ള ഏതോ പദങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ഈ മറുപടി തന്നെയാണ് ആവർത്തിച്ചത്, എന്താണ് ഞാൻ അവരോട് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുകയും
സയ്യിദ് റളിയല്ലാഹു അൻഹു വീണ്ടും ആ ഉപരോധവും അതേപോലെ തന്നെ അവരിൽ വിട്ടോടിയിട്ടുണ്ടെങ്കിലും അല്പം ആളുകൾ പിന്നെയും പടയാളികൾ കോട്ടകളിലും അവിടെ ഇവിടെയുമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അവരെ തെറ്റുവില്ലുകൊണ്ട്, തെറ്റുവില്ല എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള മിസൈലാണ്, അതായത് വലിയ കല്ലുകൾ പ്രത്യേക രൂപത്തിൽ ഘടിപ്പിച്ച് അതുകൊണ്ട് എറിയുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി പിന്നെ പർവ്വതങ്ങളോ ചെറിയ കുന്നുകളോ അതേപോലെ കോട്ടകളൊക്കെ തകർന്ന് അവിടെയുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകും. ആ അത് വീണ്ടും ആവർത്തിക്കുകയും അങ്ങനെ അത് അല്പനേരം ആരംഭിച്ചപ്പോൾ അത് തുടർന്നപ്പോൾ അവിടെ നിന്ന് ആളുകൾ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കോട്ടയിലേക്ക് കടന്നു വരാം, ഇവിടെ ഇനി ആരും ബാക്കിയില്ല എന്ന് പറയുകയും ബഹ്റസീർ എന്ന് പറയുന്ന മദായനിലേക്ക് എത്തിയിട്ടില്ല, അതിനിപ്പുറത്തുള്ള ആ കോട്ടകൾ നിലനിൽക്കുന്ന പ്രദേശത്തേക്ക് സഹാബിമാരെ ഇരച്ച് കയറുകയും അത് കീഴടക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന, ഇനി അവർക്ക് മദായനിലേക്ക് അല്പം മാത്രം കിലോമീറ്ററുകളാണ് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ദിജില ടൈഗ്രീസ് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരവിടെ എത്തിയപ്പോൾ അന്ന് വേലിയേറ്റമുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ കടൽക്ഷോഭമുണ്ട്, കടലിലേക്ക് നേരെ ചെല്ലുന്ന നദി കൂടിയാണത്. അതുകൊണ്ട് തന്നെ നദിയിലെ വെള്ളം ഉയർന്നു പൊങ്ങി പതച്ച് കറത്തിരണ്ടുകൊണ്ട് ഒഴുകുകയാണ്. രാജാവും പടയാളികളും അവരുടെ തോണികളും അതേപോലെ അങ്ങോട്ട് കടക്കാനുള്ള മുഴുവൻ മാർഗങ്ങളും അക്കരയിലേക്ക് മാറ്റി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നദി മുറിച്ചു കിടക്കണമെങ്കിൽ ഒരു മാർഗമില്ല. ഇവിടെ നിന്ന് കിട്ടാവുന്ന ആയുധങ്ങളും കാര്യങ്ങളൊക്കെ പെറുക്കിയിട്ടാണ് അവരെന്ത് ചെയ്തത്, അങ്ങോട്ട് ഓടിയത്. ആ ഭാഗത്തേക്ക് എത്തി മുസ്ലിങ്ങൾ ഇപ്പുറത്ത് നിൽക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ നിന്ന് സഹായിമാരോട് പ്രഭാഷണം നടത്തി മുസ്ലിം സൈന്യത്തോട്, നമ്മൾക്കും ഇവർക്കും ഇടയിലുള്ളത് ഈ നദിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട പ്രദേശത്തിനി അള്ളാഹുൽ തവക്കുലാക്കി അവരോട് നദിയിലൂടെ നീന്തിക്കടന്ന് അവരെ നേരിടുകയല്ലാതെ ഒരു മാർഗമില്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യത്തിൽ നിന്ന് ആസിം ബിൻ അംറ് തമീമി, പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്, കഅ്ക റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധു കൂടിയാണ്, അവരുടെ ഗോത്രക്കാരനാണ്, അദ്ദേഹം മുന്നോട്ട് വന്നു 600 പടയാളികളെയുമായി. ഞങ്ങൾ മുറിച്ചു കടക്കാം ഈ നദി, കുതിര മുങ്ങിപ്പോകുന്ന വലിയ നദിയാണ് ടൈഗ്രീസ് നദി നമ്മൾക്കറിയാം. അങ്ങനെ അദ്ദേഹം ആദ്യം അവരുടെ ഇടയിൽ നിന്ന് 60 ഏറ്റവും മികച്ച കുതിര സവാരിക്കാരെ തിരഞ്ഞെടുത്തു, പടയാളികളെ ടൈഗ്രീസ് നദിയിലേക്ക് എടുത്തു ചാടി നീന്തി അക്കരെ കടന്നു. ആ സമയത്ത് അപ്പുറത്ത് കൂടി നിൽക്കുന്ന മജൂസി സൈന്യം പറയുന്നത്, ഇത് മനുഷ്യന്മാരല്ല ജിന്നികളാണ്, പിശാചിക്കലാണ് എന്നൊക്കെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തി എന്ന് അവർ വിചാരിക്കുമ്പോഴാണ് നദിയിലേക്ക് എടുത്തു ചാടി നീന്തി അക്കരയിലേക്ക് ഈ സൈന്യം പ്രവേശിക്കുന്നത്. അവർ അവിടെ നിന്ന് തുരുതുര അമ്പ ചെയ്യാൻ തുടങ്ങി. നീന്തിക്കൊണ്ടിരിക്കുന്ന കുതിരപ്പുറത്ത് നീന്തിക്കൊണ്ടിരിക്കുന്ന ഈ സഹാബിമാരും പട്ടാളക്കാരും മുസ്ലിം പട്ടാളക്കാരും തിരിച്ചും അമ്പ ചെയ്തു. പക്ഷേ ആ സൈന്യത്തിന് അവിടെ തുടരാൻ പറ്റിയില്ല, അവരോടിപ്പോയി, അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അതോടുകൂടി ബാക്കിയുണ്ടായിരുന്ന 600 പടയാളികളും അതിൻ്റെ പുറകെ സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും അക്കരയിലേക്ക് നീന്തിക്കയറി. അതായത് മദായിൻ സ്ഥിതി ചെയ്യുന്ന ആ പട്ടണത്തിൻ്റെ തീരത്തേക്ക് മുറ്റത്തേക്ക് ഇസ്ലാമിക സൈന്യം ഇരച്ചു കയറുകയാണ്. അതറിഞ്ഞതോടുകൂടി ഹുർമുസാൻ അതേപോലെ തന്നെ യസ്ദജർദ് അവരുടെ സൈനിക കമാൻഡർ രാജാവും എല്ലാം ഹെൽവാൻ എന്ന് പറയുന്ന അന്നത്തെ ചെറിയ നാട്ടുരാജ്യമാണ്, പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള നാട്ടുരാജ്യങ്ങളിൽപ്പെട്ടതാണ് സിന്ധ്, ഖുറാസാൻ അതേപോലെ ഹെൽവാൻ എന്ന് തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ. ഇന്നും നമുക്കതിലൊക്കെ പല പേരുകളും പിന്നെ നിലവിലുള്ളതാണ്, ഇറാനിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് അതൊക്കെ. അങ്ങോട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതോടുകൂടി മുസ്ലിം സൈന്യത്തിന് പേർഷ്യൻ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മദായിൻ കീഴ്പ്പെടുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നേരത്തെ സയ്യിദ് ബിൻ നബി വഖാസ് റളിയല്ലാഹു അൻഹു ആ അബൂ മുഫർരിസ് ഇബിൻ ഖുതുബ എന്ന് പറയുന്ന സഹാബിയോട് ചോദിച്ച രൂപത്തിൽ എങ്ങനെയാണ് ഇവർക്ക് അവരോട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞത് ഞാനെന്തോ വിളിച്ചു പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ എന്താണ് വിളിച്ചു പറഞ്ഞത് എന്നാണ്. ആ രൂപത്തിൽ തന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചത്. സഹാബിമാർ ഒരിക്കലും പേർഷ്യൻ സാമ്രാജ്യത്തിലെ സൈന്യം പടയാളികൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നദിയിലേക്ക് എടുത്തു ചാടി നീന്തുകയായിരുന്നു. ഇതും നമ്മൾ മുമ്പ് പറഞ്ഞ രൂപത്തിൽ മുമ്പ് ഇതേപോലെ ഒരു സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിരുന്നു. എവിടെയാണ്? അലാവിറുൽ ഹദറബി റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ ദാറൈൻ എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് കുതിരകളുമായി നീന്തിക്കയറി. ചരിത്രം പറയുന്നത് കുതിരയുടെ കുളമ്പുകൾ പോലും നനയാത്ത രൂപത്തിലായിരുന്നു അവർ അക്കരയിലേക്ക് എത്തിയത് എന്നാണ്. അൽ ബിദായ വൻ നിഹായയിൽ ഇമാം ഇബ്നു കസീർ ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നത്, അങ്ങനെ നീന്തിക്കടന്നപ്പോൾ 30,000 വരുന്ന പടയാളികൾ അക്കരയിലേക്ക് നീന്തിയപ്പോൾ അവരുടെ കൂട്ടത്തിലെ ഏതോ ഒരു പടയാളിയുടെ ചെറിയ എന്തോ ഒരു
പിന്നെ ബാഗോ മറ്റോ ആണ് ആ വെള്ളത്തിൽ വീണത്, പിന്നെ അത് നഷ്ടപ്പെട്ടില്ല, അവർ നീന്തിക്കടന്ന മറികരയിൽ വെച്ച് അവർക്കത് ലഭിച്ചു എന്നാണ്. ആ രൂപത്തിൽ അവർ രക്ഷപ്പെടുകയുണ്ടായി. എന്താണ് ഇതൊക്കെ? ഇതാണ് യഥാർത്ഥത്തിൽ ഇമാം ഇബ്നു കസീർ അവിടെ വിവരിച്ചതുപോലെ കറാമത്തുകൾ എന്ന് പറയുന്നത്. അത് ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകും. അത് വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്, നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, നമ്മൾ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് അതിന്റെ നിജസ്ഥിതി, എന്തുകൊണ്ടാണ് അവർ വിജയിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയാറില്ല. അവർ ഇത്തരം സന്ദർഭങ്ങളിൽ എത്തുമ്പോൾ അതങ്ങോട്ട് വിഴുങ്ങാറാണ്. ചരിത്രം ഇങ്ങനെ പറയും, എന്നിട്ട് ഇന്ന സൈന്യം ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു. പിന്നെ ഇത്തരം മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എത്തുമ്പോൾ ആ ചരിത്രം പലപ്പോഴും നമ്മളെ മലയാളത്തിലൊന്നും രേഖപ്പെടുത്തപ്പെടാറില്ല. രേഖപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം കറാമത്തുകളും അതേപോലെ തന്നെ പിന്നെ മുഈജത്തുകളും ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇത്തരം കാര്യങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറഞ്ഞത്, ഒമിൻ ഉസൂലി ഇഹ്തികാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നയുടെ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ പെട്ടതാണ്, അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയായി വമാ യുജിരില്ലാഹു അലാ ഐദീഹിം മിൻ ഖവാരിഖിൽ ആദാത്തി ഫി അൻവാഇൽ ഉലൂമി വൽ മുകാശഫാത്ത്. അഹ്ലു സുന്നയുടെ അടിസ്ഥാന വിശ്വാസികളിൽ പെട്ടതാണ് അത്തസ്ദീഖു ബി കറാമാത്തിൽ ഔലിയ, ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്തുകൾ നൽകും എന്നത് അംഗീകരിക്കുക എന്നത്. പ്രവാചകന്മാർക്ക് അള്ളാഹു മുഈജത്തുകൾ നൽകിയിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ്റെ കൽപ്പനകൾ ഫറളാവട്ടെ സുന്നത്താവട്ടെ പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പേരാണ് ഔലിയാക്കൾ. അതല്ലാതെ ഒരു പ്രത്യേക വർഗമല്ല. അവിടെ തന്നെ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത് വിവരിക്കുന്നുണ്ട്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക വസ്ത്രമോ മറ്റാളുകളിൽ നിന്ന് മറ്റു വിശ്വാസികളിൽ നിന്ന് തിരിച്ചറിയാവുന്ന പ്രത്യേക വസ്ത്രമോ പ്രത്യേക വാക്കുകളോ പ്രത്യേക പ്രവൃത്തികളോ അവർക്കുണ്ടാവില്ല. പിന്നെയോ ഔലിയാക്കൾ എന്ന് പറയുന്നത് സാധാരണ വിശ്വാസികളിലുണ്ടായേക്കാം, പടയാളികളിലുണ്ടായേക്കാം, ഭരണാധികാരികളിലുണ്ടായേക്കാം, കച്ചവടക്കാരിലുണ്ടായേക്കാം, പണ്ഡിതന്മാരിലും പ്രബോധകന്മാരിലും ഉണ്ടായേക്കാം. അവരുടെയൊക്കെ കൂട്ടത്തിൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് നിർബന്ധമാവട്ടെ ഫർളാവട്ടെ സുന്നത്താവട്ടെ ജീവിതത്തിൽ പരിപൂർണമായി പകർത്തി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അവൻ്റെ സമ്മാനമാണെന്ത്? കറാമത്ത്. അങ്ങനെ കറാമത്ത് നൽകുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവല്ല. അതല്ലെങ്കിൽ കറാമത്ത് ലഭിച്ചില്ല എങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവുമല്ല. മറിച്ച് കറാമത്ത് നൽകിയേക്കാം, നൽകാതിരിക്കാം. ഇത് ഇലാ ഖിയാമിസ അഖിയത്തുൽ വാസിത്തിയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്, ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സഹാബിമാരുടെ കാലത്തുണ്ടായതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അലാ ഇബ്നുൽ ഹദറവി കടലിലൂടെ നീന്തിയത് സൈന്യത്തെയുമായി, റളിയല്ലാഹു അൻഹു അജ്മഈൻ. അതേപോലെ തന്നെ അബൂ മുസ്ലിം അൽ ഖൗലാനി യമനിൽ അദ്ദേഹത്തിനെ ശത്രുക്കളെ പിടിച്ച് തീയിലിട്ട് കരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം പൊള്ളലി പോലും ഏൽക്കാതെ പുറത്തേക്ക് വരികയായിരുന്നു ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏത് ആ വ്യക്തി മുസ്ലിം പടയാളി വിളിച്ചു പറഞ്ഞത്, നിങ്ങളിപ്പോൾ പറയാൻ വരുന്നത് നിങ്ങളുടെ രാജാവിൻ്റെ സന്ധിക്കുള്ള അപേക്ഷയാണ്, പക്ഷേ ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ പിൻവാങ്ങുന്ന പ്രശ്നമില്ല, ഞങ്ങൾക്ക് വേണ്ടത് മദായിനിലെ തേൻ ഉബുല്ലയിലെ പഴവും കൂട്ടി ഒന്നിച്ച് തിന്നണം, ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടുവരുന്ന പ്രശ്നമില്ല എന്നാണ്. ഇത് കേട്ടപ്പോൾ എസ്ദജർദ് പറഞ്ഞത്രേ, ആ ആളുകളുടെ നാവിലൂടെ സംസാരിക്കുന്നത് മലക്കുകളാണ്, നമ്മൾക്ക് അവരുടെ മുന്നിൽ ഉറച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടിപ്പോയത് എന്നാണ്. അതായിരുന്നു അവരെ പേടിപ്പിച്ചതും അവരോടി മറയുകയും ചെയ്തത് എന്ന് പിന്നീട് ആ പട്ടണം കീഴടക്കിയതിന് ശേഷം അവിടെ നിന്നുള്ള വാർത്തകൾ ആളുകൾ പറഞ്ഞപ്പോഴാണ് സഹാബിമാർക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള പടയാളികൾക്കും മുസ്ലിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായിരുന്നു ആ വ്യക്തി പറഞ്ഞത് എന്ന്. ആ അയാൾ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് അറിയില്ല. ഏതുപോലെ ഈ സംഭവം സ്ഥിരപ്പെട്ടാൽ, ഇത് പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നതാണ്, അതിൻ്റെ സന്നദ്ധകൾ അത്ര കൃത്യമൊന്നുമല്ല. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം മിമ്പറിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം വിളിച്ചു പറയാണ്, യാ സാരിയൽ ജബൽ, സാരിയ ജബലിൻ്റെ അടുത്തേക്ക് മാറിക്കോ. അപ്പോൾ ആൾ ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്? അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിലൂടെ ഒരു വാക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്, ഈ വാചകങ്ങൾ അങ്ങകൽ യുദ്ധം ചെയ്യുന്ന സാരിയ കേൾക്കുകയും അവർ യുദ്ധത്തിന്റെ തന്ത്രം എന്ന നിലയിൽ മലയോട് ചേർന്ന് നിൽക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. അത് ചില പണ്ഡിതന്മാർ അത് ശരിയാണെന്ന് പറയുന്നു, അതിന്റെ സന്നദ്ധകൾ പരിശോധിച്ചുകൊണ്ട് വിമർശിച്ച ആളുകളുമുണ്ട്. ഇനി സ്ഥിരപ്പെട്ടാൽ എന്താണ്? ഇതിങ്ങനെയുള്ള കറാമത്തുകളിൽ ഉൾപ്പെടുന്നതാണ്, അത് ഖിയാമത്ത് നാൾ വരെ സംഭവിച്ചേക്കാം. അങ്ങനെ കറാമത്താണ് എന്ന് നമ്മൾക്ക് വിശ്വസിക്കണമെങ്കിൽ അതുണ്ടാവുന്നത് ആരിൽ നിന്നായിരിക്കണം? പ്രകടമായി തഖ്വയും സലാഹും നന്മയും ഉള്ള ആളുകളിൽ നിന്നായിരിക്കണം. കള്ളന്മാരും
അതേപോലെ ഹറാമുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾക്ക് ഉറപ്പിക്കാം അതെന്താണ്, കറാമത്തല്ല, അതിനൊരു പേരുണ്ട് അറബിയിൽ, അതിന് വേണമെങ്കിൽ ആ പേര് നമുക്ക് കൊടുക്കാം, അതിന്റെ പേര് ഇസ്തിദ്റാജ് എന്നാണ്. വ ഉംലി ലഹും ഇന്ന കൈദീ മതീൻ, ഞാൻ അവർക്കിങ്ങനെ അയച്ചു വിട്ടുകൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ അവർ വിചാരിക്കും നമ്മളുടെ ഭാഗത്താണ് സത്യം. എന്നിട്ട് അവസാനം ഇന്നല്ലാഹല യുഹ്മിലുൽ കാഫിർ വലാക്കിൻ യുംലി, അള്ളാഹു സത്യനിഷേധികളെ ഒഴിവാക്കി വിടൂല, പക്ഷെ അയച്ചു വിടും. മത്സ്യത്തിനെ അത് കൊത്താൻ വേണ്ടി അയച്ചു വിട്ടെടുക്കുന്നത് പോലെ അങ്ങനെ കുരുകി കഴിഞ്ഞാൽ ഒരു വലിയാണ്. ഈ രൂപത്തിൽ അവിശ്വാസികളെ അവർക്ക് അവരുടെ കുഫറിന് അധികമായി ശിക്ഷ നൽകാൻ വേണ്ടി ദീർഘായുസ് കൊടുത്തേക്കാം, കൂടുതൽ സമ്പത്ത് കൊടുത്തേക്കാം, സ്വാധീനം കൊടുത്തേക്കാം. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഒക്കെ പേരിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി. അതാർക്ക് നൽകുന്നതാണ്? അള്ളാഹു പരീക്ഷിക്കുന്ന ആളുകൾക്ക്. അപ്പൊ അത് കണ്ടിട്ട് ആരും എന്ത് ചെയ്യേണ്ട, അതൊക്കെ കറാമത്താണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. കറാമത്തില്ലാത്തത് കൊണ്ട് ഒരാൾ വലിയാതിരിക്കുകയില്ല എന്ന് നമ്മൾ സാന്ദർഭോചിതമായി മനസ്സിലാക്കണം. ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ ഇവിടെയും ഇപ്പോൾ മുസ്ലിം സൈന്യം ഈ ടൈഗ്രീസ് നദി അവരുടെ കുതിരകളും നീന്തിക്കടന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അത് ഈ കറാമത്തിന്റെ യഥാർത്ഥ കറാമത്തിനെ സംബന്ധിച്ച് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വീക്ഷണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവുമാണ്. അങ്ങനെ മദായനിലേക്ക് മുസ്ലിം സൈന്യം എത്തിച്ചേർന്നു. ഏതാണ് മദായിൻ? സഹസ്രാബ്ദങ്ങളായി ആയിരക്കണക്കിന് വർഷം അഗ്നി ആരാധകരും അതിനു മുമ്പുള്ള പലതരത്തിലുള്ള സമൂഹങ്ങളും അടക്കി ഭരിച്ചിരുന്ന നാട്, 500 സാസാൻ ഭരണകൂടം തന്നെ അടക്കി ഭരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസത്തെ പറ്റി ഒരുപാട് രംഗത്ത് സഹാബിമാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. അതാണ് അവരുടെ മുന്നിൽ അവർ കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഉറുതുണിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഭക്ഷണം വിശപ്പ് മാറ്റാൻ മര്യാദക്ക് ഭക്ഷണമില്ലാത്ത നാടോടികളായ അറബികളുടെ മുന്നിലാണ് ഈ ഖജനാവുകൾ തുറക്കപ്പെടുന്നത്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ അവരുടെ കണ്ണം ചിപ്പിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, മുത്തുകൾ, രത്നങ്ങൾ, ദീനാറുകൾ, അതിൻ്റെ കൂമ്പാരവും കണക്കെടുപ്പ് പോലും അവർക്ക് പ്രയാസമായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ആ തരത്തിലുള്ള നിധികളും അതേപോലെ തന്നെ സമ്പത്തും വിട്ടേച്ചുകൊണ്ടാണ് ഹൽവാനിലേക്ക് യസ്ദജർദും സൈന്യവും ഓടുന്നത്. ആ ഓടുന്ന സമയത്ത് അവരൊരുപാട് അവരുടെ കൂട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ്. മുസ്ലിം സൈന്യം അവരെ പിന്തുടർന്നു. അവർ എടുത്ത് ഓടിയിരുന്ന ഒരുപാട് സ്വത്തും സമ്പത്തും പിടിച്ച് ഇസ്ലാമിക ഖജനാവിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നീട് അവർ മദായനിലെ കോട്ടകളിൽ അവർ ശേഖരിച്ചു വെച്ച മുഴുവൻ നിധികളും ശേഖരിക്കുകയാണ്, മദീനയിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ 1/5, ബാക്കിയുള്ളത് പട്ടാളക്കാർക്കാണ്. ഓരോ പടയാളിക്കും 20,000 ദീനാറ് വീതം ലഭിച്ചു എന്നാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയത്തിന്റെ പേരാണ്. ദിർഹമോ വെള്ളിയാണ്. ഇവിടെ ലഭിച്ചത് എന്താണ്? വെള്ളിയല്ല, ദീനാറാണ്. അപ്പോൾ അതിൻ്റെ നിലവറകളിലൊക്കെ എയും ബിയും ഒക്കെ ആയ നിലവറകളിൽ ഉണ്ടായിരുന്ന സ്വത്തുകളായിരുന്നു അതെല്ലാം എന്നാണ്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിലൊക്കെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്ക് ലഭിച്ച പടയങ്കികൾ, പടത്തൊപ്പികൾ, ഇതൊക്കെ സാധാരണ തൊപ്പികളോ പിന്നെ ഇരുമ്പിൻ്റെതല്ല, പിന്നെയോ സ്വർണത്തിൻ്റെയും തങ്കത്തിൻ്റെയുമാണ്. അതിൽ പിടിച്ച രത്നങ്ങൾ, അങ്ങനെ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനം പുലർന്നുകൊണ്ട് അവരുടെ ആ കൂമ്പാരങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് ഗനീമത്തായി ലഭിച്ചു. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു അതിൻ്റെ 1/5 മദീനയിലേക്ക് അയച്ചു കൊടുക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയും ബാക്കി പടയാളികൾക്കിടയിൽ വീതിക്കുകയുമാണ് ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കണ്ട ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു റൂമിൽ ചെന്നപ്പോൾ ആ കോട്ടയുടെ അവിടെ ഒരു വിഗ്രഹം ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാള് വെറുതെ കൈ ചൂണ്ടിയതല്ല, ആ ചൂണ്ടിയ സ്ഥലത്ത് പോയിട്ട് കിളക്കാൻ പറഞ്ഞു. അവിടെ കിളച്ചപ്പോൾ കിട്ടിയത് ഒരു നിലവറയാണ്. ആ നിലവറയിലുള്ളത് മുഴുവൻ രത്നങ്ങളും മുത്തുകളുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിൽ ആ കോട്ട മുഴുവൻ അവരുടെ ഓരോ രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ അവർ ശേഖരിച്ചു വെച്ച നിധികളും ഭണ്ഡാരങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വത്തായി മാറുകയുണ്ടായി. ഇത് സയ്യിദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ സഹാബിമാരെ വിളിച്ചുകൂട്ടി, എല്ലാവരും ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് അതിലെ പേർഷ്യൻ രാജാക്കന്മാർ ധരിക്കാറുള്ള വസ്ത്രവും അതേപോലെ അതിൻ്റെ പടയങ്കിയും അതിൻ്റെ ഉടയാളുകളും ഒക്കെ ഒരു മരക്കഷ്ണത്തിൽ ചാർത്തി. എന്തിനു വേണ്ടിയിട്ട്? ഇതെല്ലാം നൈമിഷികമാണ്. ഈ കാണുന്ന മനുഷ്യന്മാർക്ക് അപ്രാപ്യമായ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഉടയാളുകളും വസ്ത്രങ്ങളുമൊന്നും അല്ല മനുഷ്യനെ ഉന്നതനാക്കുന്നത്. അവരുടെ വിശ്വാസവും സൂക്ഷ്മതയുമാണ്. ഇതിനൊന്നും ഭൂമിയിൽ യാതൊരു വിലയുമില്ല എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി മസ്ജിദ് നബിയുടെ മുമ്പിൽ ഒരു മരക്കഷത്തും അതങ്ങനെ ചാർത്തി കുറച്ച് ദിവസം പ്രദർശിപ്പിച്ചു.
അതിനുശേഷമാണ് സഹായിമാർക്ക് അത് വിധിച്ചു കൊടുത്തത്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാഗ്ദാനം, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഖജനാവുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാരോട് പറഞ്ഞിരുന്നു. ഹിജറയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ച് രാത്രി മൂന്ന് ദിവസം, പകൽ പുറപ്പെട്ടു, എന്നിട്ട് മൂന്ന് ദിവസം ഗാറ് സൗറിൽ താമസിച്ചു. അതിനുശേഷമാണ് മദീനയിലേക്ക് പോകുന്നത്. ആരെങ്കിലും വന്ന് പിടിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനെ ചുറ്റും നടക്കുകയാണ്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്ഷപ്പെടൽ അറിഞ്ഞ ഉടനെ തന്നെ റസൂലിനെയും അബൂബക്കറിനെയും ജീവനോടെയോ അവരുടെ തലയോ കൊണ്ടുവരുന്ന ആളുകൾക്ക് പാരിതോഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറൊട്ടകം. അതിനുവേണ്ടി നാനാഭാഗത്തേക്ക് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഓടിയ കൂട്ടത്തിൽ ഒരാൾ ആരായിരുന്നു? മാലിക്കുബിന് ജുഹ്ഷം, സുറാഖത്തുബിന് മാലിക്കുബിന് ജുഹ്ഷം എന്ന് പറയുന്ന സഹാബിയാണ്. പിൽക്കാലത്ത് അദ്ദേഹം സഹാബിയുമായി മാറി. അദ്ദേഹം കൂട്ടുകാരെന്ന് കേട്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് മുഹമ്മദ് അല്ല, അത് ഇന്നലെ വഴിതെറ്റിപ്പോയ ഒട്ടകത്തിനെ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആശ്വസിപ്പിച്ചിട്ട് വേഗം വീട്ടിലെത്തി കുതിരയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ വഴിയിലൂടെ വേഗത്തിൽ പോയി റസൂലിനെ പിടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തെത്തിയപ്പോഴേക്ക് കുതിരയുടെ കാല അവിടെ പൂണ്ടുപോയി. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ സാധ്യമല്ല. അവിടെ നിലവിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന് റസൂലുള്ള അദ്ദേഹത്തിന് അഭയം നൽകി. അദ്ദേഹം അടുത്തു വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിച്ചത്, എന്നെ ഇനി നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങൾക്ക് ശക്തിയും പ്രതാപവും എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ശിക്ഷിക്കാൻ പാടില്ല, അതിനുള്ള ഒരു അമാൻ ആണ് എനിക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് എഴുതി കൊടുത്തു, രക്ഷാപത്രം. നിങ്ങളെ ഇതിന്റെ പേരിൽ ശിക്ഷിക്കുന്നതല്ല. ഇത് ഇമാം ബുഖാരി ധരിക്കുന്ന റിപ്പോർട്ടാണ്. പിന്നീട് പല ഗ്രന്ഥങ്ങളിലും അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം അത് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി, കൈഫ ബികയാ സുറാഖ, സുറാഖ നിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പേർഷ്യൻ രാജാവിന്റെ തരിവിളകൾ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടുമ്പോൾ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കിസ്ര ബിൻ ഹുർമുസാൻ, നിങ്ങൾ പറയണത് പിന്നെ കിസ്ര ബിൻ ഹുർമുസാന്റെ വളയെ പറ്റിയാണോ? ആരാ പറയുന്നത്? സ്വന്തം നാട്ടുകാര് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോ രാത്രി ഓടിപ്പോകുന്ന മനുഷ്യനാണെന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേർഷ്യൻ രാജാവിന്റെ തരിവളകൾ നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടും. അപ്പൊ അദ്ദേഹം അത് പിന്നെ കേട്ടുകൊണ്ട് തിരിച്ചു പോന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. അദ്ദേഹം ഹാജരായി. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നീളമുള്ള വ്യക്തിയും അദ്ദേഹമായിരുന്നു എന്നാണ്. നല്ല ഉയരം കൂടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഈ തരിവിളകളും അതേപോലെ പേർഷ്യൻ രാജാവിന്റെ നേരത്തെ മരക്കഷ്ണത്തിൽ അണിയിച്ച ആ ഉടയാളകളൊക്കെ അടിയിപ്പിച്ചിട്ട് പറഞ്ഞു, അയറാബിയും ബനി മദ്ലജ്, ബനി മദ്ലജ് ഗോത്രക്കാരനായ അയറാബി പേർഷ്യൻ രാജാവിന്റെ ഉടയാളകൾ അണിഞ്ഞിരിക്കുന്നു. ബഹിൻ ബഹിൻ യാ സുറാഖ, സുറാഖ എന്തൊരു അഹങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അത് അണിയിച്ചു. എന്നിട്ട് കണ്ണീര് വാർത്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹു ഇതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഭൂമിയിൽ, പക്ഷേ റസൂലുള്ളാഹിക്ക് നീ ഈ ഖജനാവുകൾ തുറന്നു നൽകിയിട്ടില്ല, മറിച്ച് മരിക്കുന്ന വേളയിൽ പോലും ഭക്ഷണം വയറു നിറയെ ഭക്ഷിക്കാൻ സാധ്യമല്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വിടവറഞ്ഞു പോയത്. പിന്നീട് അതിനുശേഷം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, അദ്ദേഹത്തിനും നീ ഈ ഖജനാവുകൾ നൽകിയില്ല, ഈ സാധുവായ ഉമറിന് നൽകിയത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയും അദ്ദേഹം പൊട്ടി പൊട്ടി കരയുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ രക്തങ്ങളും അതേപോലെ രാജാവിന്റെ അങ്കികളും എല്ലാം വിറ്റ് ഇസ്ലാമിക ഖജനാവിലേക്ക് നിങ്ങൾക്കത് മുതൽ ചേർക്കുകയാണ് നല്ലത് എന്ന് പറയുകയും അങ്ങനെ അതെല്ലാം വിറ്റ് ഇസ്ലാമിക ബൈത്തുൽ മാലിലേക്ക് മുതൽ ചേർക്കുകയുമായിരുന്നു ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വിശ്വസിക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ ഉതകുന്ന അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മക്ക ജീവിതകാലഘട്ടത്തിൽ ഒരാൾ വന്ന് ആവലാതി പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഒരു സംഗതിയും വാങ്ങാൻ കാശില്ല, തിന്നാൻ ഭക്ഷണമില്ല, വളരെ പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൽ റായിത്തൽ ഹീറ, ആ വ്യക്തിയോട് ചോദിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രയാസം പറഞ്ഞ വ്യക്തിയോട് ചോദിക്കാൻ, നിങ്ങൾ ഹീറ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. സാസാൻ രാജാവിന്റെ കീഴിൽ ഭരണം നടത്തുന്ന മുൻദിർ ബിൻ സാവായിയുടെ കൊട്ടാരമാണ് അവിടെ ഉള്ളത് എന്നെനിക്കറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈൻ താലത്ത് ബിക ഹയാത്തുൻ ലയഫ്തഹുന്ന അലൈന കുരൂസ കിസ്ര, കിസ്രയുടെ ഭണ്ഡാരങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും.
അപ്പൊ അദ്ദേഹം ചോദിച്ചു, നേരത്തെ സുറാഖ ചോദിച്ചതുപോലെ, കിസ്റ ബിൻ ഹുർമുസാൻ, നിങ്ങളെ പറയണ കിസ്റ പേർഷ്യൻ രാജാവിന്റേതാണോ ഈ പറയണത്? വിശ്വാസമാതങ്ങൾ പറഞ്ഞു, അതെ, കിസ്റ ബിൻ ഹുർമുസ് അയാളുടെ ഭണ്ഡാരമായിരിക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുക. എന്നിട്ട് റസൂൽ എന്ന് പറഞ്ഞു, വലയിൻ താലത്ത് ബിക്ക ഹയാത്തുൻ ലതറ അന്ന റജുല യജീഉ ബിമിൽ കഫൈഹി ദഹബ. ഒരു കാലഘട്ടം വരും, തന്റെ രണ്ട് കയ്യിലും സ്വർണവുമായി ആള് വരും, അത് സ്വീകരിക്കാൻ, ആ ധർമ്മം സ്വീകരിക്കാൻ, അതിന്റെ അർഹരെ കണ്ടെത്താൻ പറ്റാതെ അയാൾ വിഷമിക്കും, ആർക്കാണിത് നൽകേണ്ടത് എന്നറിയാതെ ആ രൂപത്തിൽ ഇസ്ലാമിക രാജ്യം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അതി ഇബ്നാത്തി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ കാര്യത്തിന് സാക്ഷിയാവേണ്ടി വന്നു എനിക്ക്, അതല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പേർഷ്യൻ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തതിന്റെ മുൻനിരയിൽ പല സന്ദർഭങ്ങളിലും കമാൻഡറായി ഉണ്ടായിരുന്ന ആരാണ്? അതി ഇബ്നാത്തി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിന് തന്നെ അതിൽ പങ്കാളിയാവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദക് വേളയിൽ ഓരോ ഗോത്രക്കാർക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഒക്കെ പ്രത്യേകം പ്രത്യേകം കിടങ്ങുകള് കുഴിക്കാനുള്ള സ്ഥലം നിർണയിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കുഴിച്ചു കുഴിച്ചു, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വയറ് മുഴുവൻ കാലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്ക സഹായിമാര് പരാതി പറയാൻ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടുപ്പ് ഉയർത്തി കാണിച്ചു, അവിടെ വെച്ചിട്ടുള്ളത് ഒരു കല്ലാണ്, ആമാശയത്തിന് ബലം ലഭിക്കാൻ വേണ്ടി, വയറിന് ബലം ലഭിക്കാൻ വേണ്ടി വെച്ച് കെട്ടിയിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായിമാർ റസൂലുള്ളാഹിനോട് ആവലാതി പറഞ്ഞു, ഞങ്ങൾ കിടങ്ങി കീറുമ്പോൾ വലിയൊരു പാറക്കല്ല് ഒരു കിതിയ കണ്ടിട്ടുണ്ട്, അത് പൊട്ടിക്കാൻ സാധ്യമല്ല, അവരുടെ അടുത്തുള്ള ഉപകരണങ്ങൾ കൊണ്ട് പൊട്ടിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെന്നു, എന്നിട്ട് ആ മെഹവൽ മഴുവെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാറയിൽ അടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, ല തഫ്തഹുന്ന ഇസാബത്തു മിനൽ മുസ്ലിമീൻ ഔ മിനൽ മുഅ്മിനീൻ കൻസ ആലു കിസ്റ ഒന്നാമത്തെ അടി അടിച്ചിട്ട് പറഞ്ഞു, കിസ്റയുടെ ഭണ്ഡാരം എന്റെ ഉമ്മത്തിലെ വിശ്വാസികളായ ആളുകൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് മുതൽ കൂട്ടുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അടിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റോമൻ സാമ്രാജ്യത്തിന്റെ ഭണ്ഡാരങ്ങൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ അടി അടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമനിലെ ഖജനാവുകൾ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയുകയും അതിനെ മൂന്ന് പ്രാവശ്യം അടിക്കുകയും അതോടുകൂടി അത് മണലായി മാറുകയും ചെയ്തു, ഒരു മണലിന്റെ കൂമ്പാരമായി മാറി എന്നാണ്. മുഅ്ജിസത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ദിനം വരാനുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സഹീഹായ ഹദീസുകളോട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള ഒരു തെളിവ് കൂടിയാണത്. വരാൻ പോകുന്ന 10ഓ 20ഓ വർഷങ്ങൾക്കുള്ളിൽ തന്റെ അനുയായികൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ അനുഗ്രഹത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി സഹാബിമാരെ അറിയിക്കുകയാണ്. ഏതായിരുന്നാലും മദായനെ കീഴടക്കിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന യസ്ദർ ജർദും സൈന്യവും പിന്നെ ഹൽവാനിലേക്ക് രക്ഷപ്പെട്ടു. സഹാബിമാർ അവിടെ താമസിച്ചു. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് മക്ക ഫത്ഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 റക്അത്ത് നമസ്കരിച്ചിരുന്നു. അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, വിജയം ലഭിച്ചപ്പോൾ നമസ്കരിച്ചതാണോ അതല്ല ദുഹാ നമസ്കാരമായിരുന്നോ എന്ന്. ഏതായിരുന്നാലും ആ രൂപത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു 8 റക്അത്ത് നമസ്കരിക്കുകയും ആ കോട്ടകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്യുകയും ചെയ്തു. കം തറഖൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറുഇൻ വമഖാമിൻ കരീം كذلك واورثناها قوما اخرين فما بكت عليهم السماء والارض وما كانوا منذرين كم تركوا من جنات وعيون ഓരോ സമൂഹത്തെയും നശിപ്പിച്ച കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാം, എത്രയെത്ര രമ്യഹർമ്മങ്ങളും മണിമേടകളും പൂന്തോട്ടങ്ങളുമാണ് അവർക്ക് ഉപേക്ഷിച്ചോടേണ്ടി വന്നത്. ഒന്നുകിൽ അല്ലാഹു അവരെ നശിപ്പിച്ചു, അതല്ലെങ്കിൽ ശത്രു സൈന്യം അവരെ കീഴടക്കി അവർ അവിടുന്ന് വിട്ടോടേണ്ടി വന്നു. വനാമത്തിൻ കാനു ഫീഹ ഫാഖിഹീൻ അവരുല്ലസിച്ച് ആഘോഷിക്കാറുണ്ടായിരുന്ന ഒരുപാട് ഐശ്വര്യ സ്ഥലങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. കദാലിക വഉറസ്നാഹ ഖൗമൻ ആഖരീൻ ആ പ്രദേശങ്ങളൊക്കെ വേറെ കുറെ ആളുകൾക്ക് ഞാൻ അനന്തരമായി നൽകി. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാദിസിയയിൽ വെച്ച് പാരായണം ചെയ്ത വചനങ്ങൾ എന്ത്? അല്ലാഹുവിന്റെ കരാറാണ്. വലഖദ് കതബ്നാ ഫിസ് സബൂരി മിൻ ബഅദി ദിക്രി അന്നൽ അർള യരിസുഹ ഇബാദിയ സാലിഹൂൻ സാലിഹീങ്ങളായ വിശ്വാസികൾക്കുള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുമെന്ന് അല്ലാഹു മുൻവേദങ്ങളിൽ തന്നെ എഴുതിയതാണ് എന്ന കാര്യം ആ രൂപത്തിലുള്ള എന്നർത്ഥം വരുന്ന ആയത്തുകൾ ചൊല്ലിക്കൊണ്ടാണ് സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു ആ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് ആദ്യമായി പേർഷ്യൻ സാമ്രാജ്യത്തിൽ നടന്ന ജുമുഅ നമസ്കരിക്കുകയും ചെയ്തു. അവിടെ താമസിക്കേണ്ട ആളുകളെ അവിടെ താമസിക്കാൻ വേണ്ടി സയ്യിദ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു.
അങ്ങനെ വിശ്വാസികൾ അവിടെ താമസിച്ചു. യസ്ദജർദിന്റെ പുറകെ കൂടാനും വേണ്ടി ഒരു സൈന്യത്തെ അദ്ദേഹം ഹാഷിം റളിയല്ലാഹു അൻഹുനെ, അദ്ദേഹത്തിന്റെ തന്നെ ബിദ്രുവിന്റെ മകനാണ്, അദ്ദേഹത്തിനെ നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് മദായനിൽ താമസം തുടങ്ങി. അതിനുശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം കൂഫയിലേക്ക് വന്ന് അവിടെ ആ പട്ടണം പണി കഴിപ്പിക്കുന്നതാണ് ചരിത്രത്തിൽ. നമ്മൾക്ക് ആ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്രമത്തിൽ പറയാൻ പറ്റുക. അതല്ലെങ്കിൽ ഇതേ സമയം തന്നെ ഇത് പേർഷ്യക്കാരുമായുള്ള യുദ്ധവും അവിടെ നടന്ന കാര്യങ്ങളുമാണ്. അതേ സമയത്ത് തന്നെ ഇടതുഭാഗത്ത് റോമാക്കാരുമായി യുദ്ധം നടക്കുകയും ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിശ്വാസികൾ കീഴടക്കുകയും ചെയ്യുന്നുണ്ട് ഒരേ സമയം. പക്ഷേ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ നടന്ന ആ കാര്യങ്ങൾ വഴിക്ക് വഴിയായി ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ പഠനത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മൾക്ക് ആവശ്യമാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സൽമാനുൽ ഫാരിസിയെയും അതേപോലെ തന്നെ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനെയും മുസ്ലിങ്ങൾക്ക് തമ്പടിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് പോകാൻ കൽപ്പിച്ചു. അതിനുള്ള കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഹജ്ജിനും ഉംറക്കും വേണ്ടി എത്തിച്ചേർന്ന വിശ്വാസികളൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികളാവട്ടെ അവിടേക്ക് സന്ദർശിക്കാൻ പോയ വിശ്വാസികളാവട്ടെ തിരിച്ചു വന്നതൊക്കെ രോഗികളായിട്ടാണ്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അറബികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പൂന്തോട്ടങ്ങളിലും കൊട്ടാരങ്ങളിലും താമസിക്കാൻ സാധ്യമല്ല, അതിന് ശീലിക്കാത്തവരാണ്, അതുകൊണ്ടുണ്ടായ അസുഖമാണിത്. അതുകൊണ്ട് അവർക്ക് യോജിക്കുന്ന രൂപത്തിൽ ഒരു ഉഷ്ണപ്രദേശത്ത് ഒരു നഗരം പരിഗയിപ്പിക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ സഹായിമാരെ ചുമതലപ്പെടുത്തുകയും അവരുടെ നിരീക്ഷണത്തിൽ അതിനേറ്റവും യോജ്യമായ സ്ഥലമായി അവർ കണ്ടെത്തിയതാണ് കൂഫ. കൂഫ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള ഹീറയുടെ സമീപത്താണ്. ഇന്ന് കൂഫയുണ്ട്, ഇറാഖിൻ്റെ ഇടതുഭാഗത്താണ് കൂഫയുള്ളത് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ. ഇപ്പോൾ അവിടെ നജഫുൽ അഷറഫ് എന്നൊക്കെ പറഞ്ഞത് കേൾക്കാൻ പറ്റും. ഷിയാക്കൾ അതിൻ്റെ പേരൊക്കെ മാറ്റി, ആ പേരുണ്ടെങ്കിലും അതാണ് കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത്. ആ സ്ഥലത്താണ് കൂഫ എന്ന് പറയുന്ന പട്ടണമുള്ളത്. അത് പണിയെപ്പിക്കാൻ വേണ്ടി സയ്യിദ് റളിയല്ലാഹു നിർദ്ദേശിച്ചു. പട്ടണങ്ങൾ കീഴടക്കുക, അവിടെയുള്ള സ്വത്തും സമ്പത്തും പിടിച്ചടക്കുക എന്നതല്ല, അതിനപ്പുറത്തേക്ക് ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ കൂടി മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ബസറയും കൂഫയും പണികഴിപ്പിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ച ആ കൽപ്പന. അവരതിനുവേണ്ടി തിരഞ്ഞെടുത്ത പ്രദേശം, എന്നിട്ട് ഉമർ റളിയല്ലാഹു എഴുതിയ കത്തിൽ കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് എനിക്കും വിശ്വാസികൾക്കും ഇടയിൽ ഒരു വലിയ നദിയോ കടലോ ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ സ്ഥലത്തായിരിക്കണം നിങ്ങൾ പട്ടണം പണിയേണ്ടത്. എന്നിട്ട് അതിൻ്റെ റോഡുകളുടെ വീതി 40 മുഴമാണ് നിർദ്ദേശിച്ചത്. പ്രധാന ഹൈവേക്ക് പട്ടണത്തിൻ്റെ നടുവിലൂടെയുള്ള പ്രധാന റോഡുകൾക്ക്, അതായത് 30 മീറ്റർ, ചെറിയ റോഡുകൾക്ക് 20 മീറ്റർ, എന്നിട്ട് 30 മീറ്റർ സമചതുരത്തിലാണ് ഓരോരുത്തർക്കും പ്ലോട്ടുകളായി വിരിച്ചു നൽകിയത് എന്ന ആധുനിക നഗരങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ള പ്ലാൻ ചെയ്തുകൊണ്ടാണ് ആ നഗരം പണികഴിപ്പിക്കാൻ കൽപ്പിച്ചത്. ആദ്യമായി അവിടെ മസ്ജിദുൽ കൂഫ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് പണികഴിപ്പിച്ചത്. പിന്നീട് ബൈത്തുൽ ഇമാറ ഭരണകൂടം നിലനിൽക്കേണ്ടതിന് വേണ്ടി സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഭരണ ആസ്ഥാനമാണ് പണികഴിപ്പിച്ചത്. പിന്നെ അവിടെ നിന്ന് ഒരാളുടെ കൈകൊണ്ട് ഒരു കല്ലെറിഞ്ഞാൽ നല്ല എറിയാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് 4 ഭാഗത്തേക്ക് എറിയിച്ചു. ആ കല്ലെത്തി വീഴുന്ന പ്രദേശം മുതലാണ് അവരെന്ത് ചെയ്തത്, വീടുകൾ പണികഴിപ്പിക്കാൻ ആരംഭിച്ചത്. കാരണം ഇനി പള്ളി വികസിപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റ് വിശ്വാസികളുടെ പൊതുസ്വത്തായി ആവശ്യമായി വരുന്ന സമയത്ത് വിശ്വാസികൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഉമർദാനക്ക് പറഞ്ഞു വീടുകൾ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, ഒന്ന്, ഒരാളും 2 നിലയുള്ള വീട് എടുക്കാൻ പാടില്ല, ഒരാളും 3 റൂമിൽ കൂടുതലുള്ള വീട് പണിയിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണ്, ഇതൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ നാടോടികളായി തുണിക്കഷ്ണവും എടുത്ത് മരുഭൂമിയിലൂടെ ഓടിയ ആളുകൾ ദുനിയാവ് മറന്നു കളയും. അതുകൊണ്ട് അവർക്ക് ഐശ്വര്യം വേണം, സമാധാനം വേണം, അതോടൊപ്പം തന്നെ ദുനിയാവിൻ്റെ ആഡംബരത്തിൽ മുഴുകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരുന്നു ആ കൽപ്പനകൾ കൽപ്പിച്ചത്. അതേപോലെ ടൈഗ്രീസ് നദി മുതൽ കൂഫ വരെയുള്ള പ്രദേശം മുഴുവൻ ഈന്തപ്പന തോട്ടങ്ങളായിരുന്നു. ഇങ്ങനെ തന്നെയാണ് ഇതേ സമയം തന്നെയാണ് ബസറ പട്ടണവും പണികഴിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളുകൾ പറയുന്നത് ബസറയിലേക്കാണോ ഇപ്പോൾ ഈന്തപ്പയം കയറ്റുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഈ രൂപത്തിലുള്ള ആ പിന്നെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് അവർ ആ പട്ടണം പണികഴിപ്പിച്ചത്. കൂഫയായിരുന്നു പിന്നീട് ആ പ്രദേശത്തിൻ്റെ ഇടതുഭാഗത്തുള്ള, അതായത് വടക്ക് ഭാഗത്തുള്ള ആസ്ഥാനം. ഇറാഖ് അതല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം കീഴടങ്ങിയപ്പോൾ അത് വിശാലമായ സാമ്രാജ്യം മുസ്ലിങ്ങൾക്ക് ലഭിച്ചതായി. ആ വിശാലമായ പ്രദേശങ്ങൾ നിയന്ത്രിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതേ സമയം തന്നെ ഉത്ബത്ത് ബിൻ ഖസ്വാൻ റളിയല്ലാഹു അൻഹുവിനോട് ബസറ പണി വയ്ക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു നിർദ്ദേശിച്ചു. അതിന് അദ്ദേഹത്തെ ആദ്യം നിയോഗിച്ചത് ഉബുല്ലയിലേക്കാണ്. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹം
ആ ചരിത്രം പറഞ്ഞ സമയത്ത് ആദ്യമായി ഖാലിദ് റളിയല്ലാഹു അൻഹു അവിടെ കീഴ്പ്പെടുത്തിയത് ഉബുല്ല എന്ന് പറയുന്ന ഇറാഖിൻ്റെ വ്യാപാര മാർഗമായിരുന്നു കടലിലേക്കുള്ള. ആ പ്രദേശം പിന്നീട് ആര് തിരിച്ചു പിടിച്ചിരുന്നു? പേർഷ്യൻ സാമ്രാജ്യം. അത് ഈ സമയത്തൊന്നും മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് മോചിപ്പിക്കൽ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ബസ്രയിൽ കേമ്പടിച്ചുകൊണ്ടാണ് പേർഷ്യൻ സൈന്യം പിന്നീട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അത് തിരിച്ചറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഉത്ബത്ത് ബിൻ ഗസ്വാനെ ഈ രണ്ട് കാര്യത്തിനു വേണ്ടി നിയോഗിക്കുകയും 300 അംഗങ്ങൾ വരുന്ന ഒരു സൈന്യവുമായിട്ടാണ് അദ്ദേഹം ഉബുല്ല കീഴടക്കാൻ പോയത്. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സൂത്രം. അതായത് സൈന്യത്തിലെ അംഗങ്ങൾ കുറവാണെങ്കിൽ ഏറ്റവും നല്ല പടയാളികളെ കമാൻഡർമാരായി നിശ്ചയിക്കുക. അങ്ങനെ അദ്ദേഹത്തെ നിശ്ചയിച്ചു. അദ്ദേഹം ഈ 300 വരുന്ന സൈന്യവുമായിട്ടാണ് ഉബുല്ല കീഴടക്കാനെത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ കയ്യിൽ പതാക കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ നിങ്ങൾ ബാക്കിൽ നിന്ന് ശക്തമായി പൊടി ഇളക്കി വിടുക. ഇത് കണ്ട ഉബുല്ലയിലെ ആളുകൾ വിചാരിച്ചു മഹാസൈന്യം തന്നെ വരാൻ പോവാണ്. അവർ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് മുസ്ലിങ്ങളുടെ പോരാട്ട വീര്യം മുമ്പ് തിരിച്ചറിഞ്ഞ കാരണത്താൽ. അങ്ങനെ ഉത്ബത്ത് ബിൻ ഖസ്വാൻ റളിയല്ലാഹു അൻഹു അവിടെ ഇറങ്ങുകയും അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ബസ്ര നഗരം പണികഴിപ്പിക്കുകയും ചെയ്തു. പണികഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാണുന്ന രൂപത്തിലല്ല, നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളാണ് വീടുകളാണ് ഉണ്ടാക്കേണ്ടത്. കൂഫയിലും ബസ്രയിലും ആദ്യമായി ഉണ്ടാക്കിയ വീടുകൾ കസബ് കൊണ്ടാണ് എന്നാണ്. കസബ് എന്ന് പറഞ്ഞാൽ മരക്കഷ്ണം, നമ്മുടെ നാട്ടിലെ ഓട എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലുള്ള, പിന്നെ അതായത് ഇഷ്ടിക കൊണ്ടായിരുന്നില്ല, മരക്കഷ്ണങ്ങൾ കൊണ്ടായിരുന്നു. പിന്നീട് ഒരു തീ വന്ന് അതൊക്കെ കത്തിപ്പോയപ്പോഴാണ് അവർ ഇഷ്ടികകളും അതേപോലെ മണ്ണൊക്കെ ഉപയോഗിച്ച് വീട് കെട്ടുന്നതിലേക്ക് തിരിഞ്ഞത് എന്നാണ്. അങ്ങനെ ഉത്ബത്ത് ബിൻ ഖസ്വാൻ അവിടെയുള്ള ഉബുല്ല, പിന്നെ പേർഷ്യക്കാരുടെ ആയുധങ്ങൾ കൂമ്പാരമാക്കി വെച്ചിരുന്ന നഗരമായിരുന്നു, അതെല്ലാം കീഴടക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ പ്രഭാഷണം സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ്, ദീർഘമായ പ്രഭാഷണത്തിൽ ദുനിയാവ് ഇതാ പുറംതിരിഞ്ഞ് പോവാണ്, ആഖിറത്തിനോട് അടുത്തിട്ടുണ്ട്, അതായത് ഖിയാമത്തുനാള് സംഭവിക്കാൻ വളരെ അടുത്താണ് കാലകവുമായി തിരിഞ്ഞു നോക്കിയാൽ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള താമസമോ ഇവിടെ നിങ്ങൾ വാരിക്കൂട്ടുന്ന സ്വത്തോ അല്ല പ്രധാനം, അള്ളാഹുവിനുള്ള ഇബാദത്താണ് എന്ന് പറയുകയും അദ്ദേഹം വീട് കെട്ടാതെ പള്ളിയുടെ അരികിൽ ചെറിയൊരു കൂരയിലാണ് താമസിച്ചത് എന്ന് നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. സഹായിമാരൊക്കെ വീടുണ്ടാക്കിയപ്പോഴും അദ്ദേഹം വീടുണ്ടാക്കിയിരുന്നില്ല. അദ്ദേഹം മദീനയിൽ തിരിച്ചെത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ. പിന്നീട് അല്പകാലത്തിന് ശേഷമാണ്, 1, 2, 3, 4 യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം മദീനയിലേക്ക് വന്നത്. എനിക്ക് ഇമാറത്ത് മദീനയായി എന്നെ ഒഴിവാക്കി തരണം, ഭരണത്തിൽ നിന്ന് ബസ്രയുടെ ഇമാറത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു സമ്മതിച്ചില്ല. അദ്ദേഹത്തിനെ തിരിച്ചു വീണ്ടും ബസ്രയിലേക്ക് മടക്കി അയച്ചു. അതിനിടയിലാണ് അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെടുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്, അള്ളാഹു എനിക്ക് അധികാരം ഏറ്റെടുക്കാനുള്ള ശക്തിയോ കഴിവോ ഇല്ല, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ്. അതിനു മുമ്പ് ഒരുപാട് ചരിത്രം ബസ്രയിൽ അദ്ദേഹത്തിൻ്റെതായി നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ഈ വാർത്ത അറബ് ലോകത്തൊന്നായി വ്യാപിക്കുകയാണ്, ഇസ്ലാമിക ലോകത്തും അല്ലാത്തടത്തും. മുസ്ലിങ്ങൾ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കി, അതേസമയം തന്നെ നമ്മളിപ്പോൾ ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും റോം കീഴടക്കി എന്നുള്ള വാർത്തയൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ യുദ്ധത്തിനൊക്കെ പോകാത്ത സഹായിമാർക്കൊക്കെ ഭയങ്കര ആവേശം. കാരണം എന്താണ്? ഒന്ന് വിജയത്തിൽ പങ്കാളികളാവാം, പിന്നെയോ അവർ സ്വപ്നം കാണാത്ത, ഇവിടെ അത് കിട്ടിയ കണക്ക് പറയുന്നുണ്ട്, പിന്നെ മദായനിൽ നിന്ന് വിശ്വാസികൾക്ക് കൂമ്പാരമായി ലഭിച്ചത് 30,000 അതിൻ്റെ 3 മടങ്ങുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ട്. കാരണം അന്ന് 100,000,000,000,000,000 കൂട്ടിയ ആളുകൾക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ ഇത് എണ്ണിയിട്ട് പിന്നെ കെട്ടുകളാക്കി വെക്കുകയാണ്, 30,000, 30,000, 30,000 അങ്ങനെ 300,000. ആ 300,000 എന്നുള്ള വാക്ക് അവർ പ്രയോഗിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടുകളാക്കി വെച്ചു എന്നാണ്. ഏതായിരുന്നാലും അത് ആവേശം മൂത്തുകൊണ്ട് തന്നെ ആ സമയത്ത് അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു അദ്ദേഹം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ബഹ്റൈനിലാണ് അല്ലേ. നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നു ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മൾ ഇന്ന് കേൾക്കുന്ന ബഹ്റൈൻ മാത്രമല്ല, ഖത്തർ, കുവൈത്ത്, അതേപോലെ സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്ന രാജ്യത്തിന് പറഞ്ഞിരുന്ന പേരാണ്. അവിടെ ആരായിരുന്നു ഭരണം നടത്തിയിരുന്നത്? നുഅ്മാൻ ഇബ്നുൽ മുൻദിർ എന്ന് പറയുന്ന രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ മുൻദിർ ബിൻ നുഅ്മാൻ ഇബ്നുൽ മുൻദിർ, അയാളാണ് പിന്നീട് മുർത്തദായി മാറിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ, അവരൊക്കെ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു ആ രാജകുടുംബം തന്നെ, അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് നിയോഗിച്ച ഭരണാധികാരിയായിരുന്നു ആര്? ഗവർണറായിരുന്നു അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ അല്പം മുമ്പ് പറയുകയുണ്ടായി. അദ്ദേഹമാണ് കുതിരയുമായി പിന്നെ മറുകരയിലേക്ക് കടൽ നീന്തി കടന്ന് എത്തുകൊക്കെ ചെയ്ത സഹാബി. അദ്ദേഹത്തിന് ഈ വിജയങ്ങളുടെയൊക്കെ പിന്നെ വാർത്തകൾ ലഭിച്ചപ്പോൾ ഭയങ്കര ആവേശമായി. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ കൽപ്പനയൊന്നും കാത്തു നിന്നില്ല, നേരെ പേർഷ്യൻ കടൽ നീന്തിയിട്ട് ഇറാനിലേക്ക് പേർഷ്യൻ
പിന്നെ ഭാഗത്തേക്ക് നീന്തി കരയുടെ അക്കരത്തേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെയും കൂട്ടിയിട്ട് പടയാളികളായി പോകാൻ സന്നദ്ധരായ ആ കൂട്ടത്തിൽ ഹുലൈദുബിന് മുന്ദിർ ബിൻ നുഅ്മാൻ ബിൻ മുന്ദിർ ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ രാജാവിന്റെ മകനുണ്ടായിരുന്നു. അതേപോലെ വിശ്വദാസ മാതങ്ങളുടെ കൂടെ താമസിക്കുകയും പിന്നീട് ആ പ്രദേശത്തുള്ള ആളുകൾ മുർത്തദ്ദായി മാറിയപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്ത ജാറൂദ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ജാറൂദ് ബിൻ യഅല റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവരായിരുന്നു രണ്ട് കമാൻഡർമാർ. അവരുടെ നേതൃത്വത്തിൽ അലാ ബിൻ ഹദറമി ചീഫ് കമാൻഡറായിക്കൊണ്ട് അവർ അവിടെ സ്വയം ഉമർദാഹുവിന്റെ കൽപ്പന ലഭിക്കാതെ തന്നെ യുദ്ധത്തിനിറങ്ങുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ആ വാർത്ത ഉമർദാഹു കേൾക്കുകയാണ്. ചരിത്രത്തിൽ രണ്ടഭിപ്രായമാണുള്ളത്, ഇത് കേട്ട ഉടനെ തന്നെ അവരിപ്പോൾ പെടാൻ പോകുന്ന അബദ്ധം തിരിച്ചറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ബിൻ ഖസ്വാനോട് ബസറയിൽ നിന്ന്, അവരുടെ അടുത്ത പ്രദേശം അതാണ്, കൂഫയുടെ ഇടതു ഭാഗത്താണ്, തുർക്കിയുടെ ഭാഗത്താണ് കൂഫ ഉള്ളത്, ബസറയുള്ളതോ കുവൈത്തിന് അടുത്ത പ്രദേശമാണ്, വലതു ഭാഗത്ത് ഇന്ത്യയുടെ അടുത്ത പ്രദേശത്താണ്, അവരെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നാണ് ഉമർദാഹുവിന്റെ ദീർഘവീക്ഷണ പ്രകാരം. അങ്ങനെ ഉത്തബത്ത് ബിൻ ഖസ്വാൻ 12,000 വരുന്ന പടയാളികളുമായി ഇസ്തഹർ എന്ന് പറയുന്ന ഇറാനിലെ ഇപ്പോഴത്തെ ഇസ്തഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ കാണുന്നത് പേർഷ്യൻ സൈന്യം കടൽ നീന്തി കടന്ന് അക്കരെ എത്തിയ മുസ്ലിം സൈന്യത്തെ ഉപരോധിച്ച് അവരെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്തേക്ക് ആ രംഗത്തേക്കാണ് ഈ 12,000 വരുന്ന മുസ്ലിം സൈന്യം എത്തിച്ചേരുന്നത്. അവരുമായി യുദ്ധം ചെയ്യുകയും ആ വിശ്വാസികളായ ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി അലാ ബിൻ ഹദറമിയുടെ ഭരണം അവസാനിച്ചു. അദ്ദേഹം അമീർ ഉൽ മുഅ്മിനീന്റെ കൽപ്പന പോലും പ്രതീക്ഷിക്കാത്ത ആവേശം കൊണ്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ധാരണ ബഹ്റൈനാണല്ലോ, അതിന്റെ ബാക്കി ഭാഗവും ആ അടിസ്ഥാനത്തിലായിരിക്കാം പോയത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് വലിയ അബദ്ധമായിരുന്നു സംഭവിച്ചത്. അദ്ദേഹത്തിന് ഉമർദാനക്ക് തിരിച്ചു വിളിച്ചു. ഉത്തബത്ത് ബിൻ റസ്വാനും സഹാബിമാരും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഈ നേരത്തെ പറഞ്ഞ യസ്ദജർദ് ഹുൽവാനിലേക്കാണ് ഓടിപ്പോയത്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹുർബുസാൻ, പിന്നീട് അദ്ദേഹം മുസ്ലിം ആവുന്ന രംഗമൊക്കെ നമ്മൾ കാണാൻ പറ്റും, രാജാവാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ അഹ്വാസ് എന്ന് പറയുന്ന ഇപ്പോഴും ഇറാനിലെ ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന പ്രദേശം പിന്നെ പ്രവിശ്യയുണ്ട്, ആ പ്രദേശത്തെ ചെറിയ നാട്ടുരാജാവാണ്. നേരത്തെ ദർസുകളിൽ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചത് പേർഷ്യൻ രാജാവിന്റെ ദൂതനായിരുന്നു അവരനെ കാണാൻ വന്നത് എന്നാണ്. അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെയാണ് ചരിത്രത്തിലൊക്കെ പിന്നെ പല സന്ദർഭങ്ങളിലും വായിച്ചത്. ഇപ്പൊ അത് ശരിക്കും വായിച്ചപ്പോഴാണ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജാവായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് ബന്ദിയാക്കി മസ്ജിദ് നബിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഹുർമുസാൻ കാണുന്നതും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയുന്നതും. അത് പിന്നെ ഒരു കവിയാണ് പാട്ടായി കവിതയായി ചൊല്ലിയത്. ആ സമയത്ത് കവിത ചൊല്ലാനൊന്നും ഹുർമുസാനെ പറ്റിയിട്ടില്ല, നാവ് ഇറങ്ങിപ്പോയ അവസ്ഥയായിരുന്നു അവിടേക്ക് ഹാജരാക്കിയിരുന്നത്. ഏതായിരുന്നാലും ഹുർമുസാൻ അദ്ദേഹത്തിന്റെ പണി ആരംഭിച്ചു, ഓടിപ്പോയി അഹ്വാസിൽ ചെന്നുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി മുസ്ലിങ്ങൾക്ക് വലിയ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി. ബസറയാണ് അടുത്തുള്ളത്, അദ്ദേഹം ബസറയെ ആക്രമിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ ബസറയിൽ വരും, ആക്രമണം നടത്തി തിരിച്ചു പോകും. ഇത് പതിവായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അഹ്വാസിലേക്ക് ചെന്ന് ഹുർമുസാനുമായി മുസ്ലിം സൈന്യം ഏറ്റുമുട്ടി. അദ്ദേഹം അവിടെ നിന്ന് സൂഖുൽ അഹ്വാസ് എന്ന് പറയുന്ന തൊട്ടടുത്ത പ്രദേശത്തേക്ക് പിൻവാങ്ങി. മുസ്ലിങ്ങള് അവിടെയുള്ള ആളുകളെ, അഹ്വാസിൽ അറബികളാണുള്ളത്, ഇന്നും അവിടെ അറബ് വംശജരാണ് നല്ലൊരു ശതമാനം താമസിക്കുന്നത്. അവരിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, അതല്ലെങ്കിൽ മുസ്ലിങ്ങളായി, തിരിച്ചു വരികയല്ല മുസ്ലിങ്ങളായി മാറി. സൂഖുൽ അഹ്വാസിൽ അല്പകാലത്തിന് ശേഷം സന്ധ്യയൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഹുർമുസാൻ ആക്രമണം നടത്തി. അപ്പോൾ ഉമർദാഹുവിന്റെ കൽപ്പന പ്രകാരം സഹായിമാർ അദ്ദേഹത്തിനെ നേരിട്ടു. അദ്ദേഹം ഇറാനിൽ തന്നെ അതിന്റെ വടക്കു ഭാഗത്തുള്ള തുസ്തർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിൻവാങ്ങി. അങ്ങനെ തുടർച്ചയായി 3-4 പ്രാവശ്യം അദ്ദേഹം മുസ്ലിങ്ങളുമായി, വിശദമായ ചരിത്രമാണ്, കാരണം ഹിജറ 15 മുതൽ 14 മുതൽ പിന്നീട് ഹിജറ 24 വരെയുള്ള ചരിത്രമാണ് ചുരുക്കി ആ പ്രദേശത്ത് നടന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നത്. അവരോട് പോരാടുകയും അദ്ദേഹത്തിനെ തുസ്തറിൽ വെച്ച് ബന്ദിയായി പിടിക്കുകയും ചെയ്തു. അവിടെ ഘോരമായ യുദ്ധം തന്നെ അരങ്ങേറിയിരുന്നു. ബറായ ബിൻ മാലിക് റളിയല്ലാഹു അവിടെ വെച്ചാണ് ഷഹീദായത്. യമാമ യുദ്ധത്തിൽ ആ കോട്ടയൊക്കെ തുറന്നതാരാണ്? ബറായ ബിൻ മാലിക് റളിയല്ലാഹുവാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ സഹോദരൻ. അദ്ദേഹത്തിനൊക്കെ പിന്നെ ഹുർമുസാനാണ് വധിച്ചത്. അദ്ദേഹം ഷഹീദായി മാറി. അങ്ങനെ തുസ്തറിൽ വെച്ച് ഹുർമുസാൻ പിടിക്കപ്പെടുകയും അദ്ദേഹത്തിനെ മദീനയിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ ആനയിച്ചത് രാജാവിന്റെ എല്ലാ ഉടയാടകളോടും കൂടിയാണ്. പേർഷ്യൻ രാജാക്കന്മാരുടെ ഉപരാജാവാണ് അദ്ദേഹം. ആ പിന്നെ അതേ അങ്കിയും അതേപോലെ മുത്തുകളും പവിയൊക്കെ പതിച്ച ഉടയാടകളുമായിട്ടാണ്. ഉമർദാനക്ക് അദ്ദേഹത്തിന് കണ്ടപ്പോൾ അതൊക്കെ പിച്ച് ചീന്താൻ പറഞ്ഞു, അതൊക്കെ കീറിയിട്ടു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനിപ്പോൾ മരിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ ഹുർമുസാൻ? അപ്പോൾ ഉമർദാനക്ക് പറഞ്ഞു, ഇല്ല, നിങ്ങളിപ്പോൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുക തന്നെയാണ്. അതായത് എന്നെ കൊല്ലാൻ പോവാണോ? അതല്ല, പിന്നെ എന്നെ ജീവിക്കാൻ വിടുവോന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി, എന്നെ കൊല്ലാൻ സാധ്യതയില്ല എന്നൊരു തോന്നൽ. എന്നാൽ അദ്ദേഹം വെള്ളം ചോദിച്ചു. അപ്പോൾ ഒരു പിന്നെ അറബികൾ കുടിക്കാറുള്ള പിന്നെ ഒരു പാത്രത്തിന് വെള്ളം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലെനിക്ക് കുടിക്കാൻ കഴിയില്ല, എനിക്ക് കുടിക്കാൻ പറ്റിയേ.
പാത്രം കൊണ്ടുവരണം എന്ന് പറയുകയും അത് അദ്ദേഹത്തിൻ്റെ കൈ വിറച്ചുകൊണ്ട് ചാടി പൊട്ടിപ്പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവർ നാർക്ക് പറഞ്ഞു, നിങ്ങൾ അയാളെ പിന്നെ അയാൾക്ക് വെള്ളം കൊടുക്കൂ, വധവും അതേപോലെ പിന്നെ വിശപ്പും ദാഹവും നിങ്ങൾ ഒന്നിച്ച് നൽകേണ്ടതില്ല എന്ന് വർദാനക്ക് പറയുകയും അയാൾ പറഞ്ഞു, എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നെ ജീവിക്കാൻ വിട്ടാൽ മതി. അപ്പോൾ വർദാനക്ക് പറഞ്ഞു, നിന്നെ ഇനി വിടൂല, നിനക്ക് വധശിക്ഷയാണുള്ളത്, കാരണം 4 പ്രാവശ്യം നീ സന്ധി ലംഘിച്ചയാളാണ്, അതേപോലെ പ്രമുഖരായ സഹാബിമാരെ നീ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കിനി മാപ്പില്ല. അപ്പോൾ അനസ് മാലിക് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന് നിങ്ങൾ അഭയം നൽകിയില്ലേ അല്പം മുമ്പ്? നിങ്ങളുടെ വാക്കിലെന്തുണ്ടായിരുന്നു? എന്നെ ജീവിക്കാൻ വിടുന്നു എന്ന പ്രയോഗമുണ്ടായിരുന്നു. വെറുതാർക്കും അത് സമ്മതിച്ചില്ല, ഞാൻ അവനെ കൊല്ലും, കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി അതിനുമാത്രം വലുതാണ്. അനസബിന് ബറാഹിബിന് മാലിക്കിൻ്റെ ഘാതകർക്ക് മാപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹുർമുസാൻ അവിടെ വെച്ച് വീണ്ടും കാലു പിടിച്ചുകൊണ്ട് കേണപേക്ഷിക്കുകയാണ്, നിങ്ങളെനിക്ക് മാപ്പ് നൽകണം. അപ്പോൾ ഉമർദാനക്ക് പറഞ്ഞ മറുപടി ചരിത്രത്തിലെ ഒരു ആപ്തവാക്യമായി പറയാറുണ്ട്, ലസ്തു ബിൽ ഹിബ്ബി വലൽ ഹിബ്ബു യഖ്ദഉനി, ഞാനൊരു ചാണക്യനല്ല, പക്ഷേ ചാണക്യന്മാർക്ക് എന്നെ പറ്റിക്കാൻ പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഉമർദാനക്ക് പറഞ്ഞ വാക്ക്, നിങ്ങൾ വിശ്വാസിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നൽകാം. ഞാൻ ആരുടെ മുന്നിലാണ് തോറ്റു കൊടുക്കാറുള്ളത്? മൂമിനികളായ ആളുകൾക്കുടെ മുന്നിലാണ് ഞാൻ പിന്നെ ചാണക്യനല്ലാതെ അഭിനയിക്കാറുള്ളത്. നിങ്ങൾക്ക് വിശ്വാസിയാവാം എന്ന് പറഞ്ഞപ്പോൾ ഹുർമുസാൻ കലിമ ചൊല്ലി മുസ്ലിമായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളരെ സംശയാസ്പദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഉമർദാനുഖിൻ്റെ വധത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ഉറപ്പിച്ചു പറയുന്നത്. അള്ളാഹു അലം, അദ്ദേഹം മുസ്ലിമായി പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന അവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു പക്ഷേ വധത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്കും ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതായിരുന്നു ബസ്രയിലെയും അതേപോലെ തന്നെ കൂഫയിലും ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ. അത് രണ്ടും യഥാർത്ഥത്തിൽ പണി കഴിപ്പിച്ചത് വിശ്വാസികൾക്ക് താമസിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ബസ്ര പണി കഴിപ്പിച്ചത് പട്ടാളക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും താമസിക്കാൻ വേണ്ടിയാണ്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ ഒരാൾ കൽപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് പോകുന്ന പടയാളികളെ സംബന്ധിച്ചിടത്തോളം അല്പസമയത്ത് 4 മാസം കൂടുമ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് വരിക എന്നുള്ളത് പ്രയാസകരമായ കാരണത്താൽ അങ്ങോട്ട് ഫാമിലീസ് അനുവദിച്ചുകൊണ്ടാണ് പിന്നെ അവിടെ ബസ്രയിൽ അവർ താമസിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധാലുവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ സമയം തന്നെയാണ് വിശ്വാസികൾ അതിൻ്റെ ഭാഗത്ത് അങ്ങോട്ടുള്ള പിന്നെ അതിന് വടക്കോട്ടുള്ള ഭാഗങ്ങൾ കീഴടക്കിയത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ബഹ്റു ഖസ്വീൻ എന്ന പ്രദേശം വരെ എത്തിയിരുന്നു. ഖസ്വീൻ ഞാൻ മനസ്സിലാക്കുന്നത് കാസ്പിയൻ കടൽ അല്ലേ, നമ്മൾ അങ്ങനെ പഠിച്ചതായി ഓർക്കുന്നു. ആ സമുദ്രമാണ്, അതിലുള്ളത് അങ്ങേയറ്റത്താണ്, പേർഷ്യയുടെ റഷ്യയുടെ ഭാഗത്താണ്. അതുമുതൽ സിന്ധ് എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയുടെ ഭാഗമാണ്. ആ പ്രദേശം വരെ മുസ്ലിങ്ങൾ കീഴടക്കിയിരുന്നു. അതിനിടയിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു ഖുറാസാൻ. ഖുറാസാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനെയാണ് ആ കാലത്ത് പറയാറുണ്ടായിരുന്നത്. അന്ന് തെഹ്റാൻ ഇല്ല, ആ സ്ഥലത്തിൻ്റെ പേര് റയ്യ് എന്ന മഹദ്ദീസുമാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അഹ്ലു സുന്നിയുടെ ഏറ്റവും പ്രമുഖമായ പ്രദേശമായിരുന്നു ഒരു കാലത്ത് ഇറാൻ, ഇറാഖ്. പക്ഷേ പിൽക്കാലത്ത് ഈ മജൂസികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് വളരെ അടുത്ത കാലത്ത് അഹ്ലു സുന്ന ന്യൂനപക്ഷമാവുകയും അവിടെ ഭൂരിപക്ഷം ഇസ്നാശരികൾ, ഷിയാക്കൾ എന്ന് പറയാൻ പറ്റൂല, അവരിലെ തീവ്രവാദികളും ഏറ്റവും നിലാനത്തിൽപ്പെട്ട കക്ഷികളുമാണ് അവിടെ ഉള്ളത്. അവരാണ് ഭരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോഴും അഹ്ലു സുന്ന ആയിരിക്കാം, അവരുടെ പിന്നെ കണക്കെടുപ്പ് ശരിയാവാത്തത് കൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ന്യൂനപക്ഷങ്ങളെ പോലെയാണ് നമ്മളുടെ നാട്ടിലൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്ന അവകാശം പോലും അവിടെ അഹ്ലു സുന്നക്ക് ഷിയാക്കൾ വകവെച്ചു കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് അവിടെ നടന്ന സംഘടനകളുടെ ചെറിയ ഒരു രൂപം. വിശാലമായി ഒരു പതിറ്റാണ്ട് നടന്ന പോരാട്ടങ്ങളുടെയും കീഴടക്കലുകളുടെയും ചുരുക്കമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പേർഷ്യൻ യുദ്ധത്തിലൊക്കെ അവരുടെ കൂടെയുള്ള പടയാളികളുടെ അംഗസംഖ്യ വളരെ വലുതാണ്, അവരുള്ള ഒരുക്കങ്ങൾ വലുതാണ്, അതേപോലെ തന്നെ അവരുടെ ആയുധങ്ങളും എല്ലാ തരത്തിലുള്ള യുദ്ധ പിന്നെ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഏറ്റവും മേത്തരമായിരുന്നു ആ കാലഘട്ടത്തിലുള്ള. പക്ഷേ അതിനെയൊക്കെ നിഷ്പ്രയാസം വിശ്വാസികൾ കീഴടക്കിയത് ഈമാനിൻ്റെ ശക്തി കൊണ്ടാണ് എന്നത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ല, എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സൈന്യങ്ങളെപ്പോലെയും കീഴടക്കിയത് എന്ന് അള്ളാഹു പറയുന്നു. അങ്ങനെ തന്നെയാണ് വിശ്വാസികൾ ഏത് കാലത്തും, ബദർ മുതൽ ഒരു സൈന്യത്തിലും ഒരു യുദ്ധത്തിലും വിശ്വാസികളുടെ സൈന്യം എണ്ണത്തിൽ കൂടുതലായിരുന്നില്ല, പിന്നെയോ വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ
ഓരോ പ്രദേശത്തേക്ക് ഭരണാധികാരികളെ നിയോഗിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ പോയാൽ പ്രജകളോട് നല്ല രൂപത്തിൽ പെരുമാറണം, പ്രജകളല്ല അവിടെയുള്ള വിശ്വാസികളായ ആളുകളോട്, അവരുമായി യാതൊരു വ്യത്യാസവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല. സയ്യിദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു കൂഫ പണികഴിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ബൈത്തുൽ ഇമാറുണ്ടാക്കി, എന്നിട്ട് ആളുകൾ ശല്യം കൂടിയപ്പോൾ അദ്ദേഹം വാതിൽ വെച്ചു എന്നാണ് ബൈത്തുൽ ഇമാറക്ക്. എന്നിട്ട് അവിടെ പാറാവുകാരെ നിയോഗിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ മുസ്ലിമയെ അങ്ങോട്ട് പറഞ്ഞയച്ചു, എന്നിട്ട് അതിന് തീ കൊടുക്കാൻ പറഞ്ഞു. എന്തിന്? ഗവർണറേറ്റിൻ്റെ കവാടത്തിന്. അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ആ തിരിച്ചു വിളിച്ച യഥാർത്ഥത്തിൽ ഈ സമയത്താണ് സംഭവിക്കുന്നത്. ഖാദിസിയ യുദ്ധത്തിന് ശേഷമല്ല, സയ്യിദ് നബി വഖാസിനെതിരെ പരാതി പറഞ്ഞിരുന്നു ആളുകൾ ഈ സമയത്ത്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിന്നെ ഈ മദായിർ കൂടി കീഴടക്കിയതിന് ശേഷം, കൂഫയിൽ അദ്ദേഹം 3 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അവരിങ്ങനെ പരാതിയുമായി പിന്നെ ഉമർ റളിയല്ലാഹു സമീപിച്ചത്. ബസ്രയിലും വലിയ മോശമൊന്നുണ്ടായിരുന്നില്ല. ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം അവിടെ ഭരണം ഏറ്റെടുത്തത് മുഹീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിനെ പിന്നെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ നമ്മൾ സഹാബിമാരുടെ മഹത്വത്തിനും യോജിച്ചതല്ലാത്ത ചില ചില കാര്യങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അത് എല്ലാ ചരിത്രഗ്രന്ഥങ്ങളിലും ഉള്ളതാണ്. പക്ഷെ അത് ആ സഹായമായുടെ ഔദ്യത്തിന് യോജിക്കുന്നതല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദമായ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതിൻ്റെ ചുരുക്കം, അദ്ദേഹത്തിന് എതിരെ വ്യഭിചാരാരോപണം ഒരു സഹാബി ഉൾപ്പെടെയുള്ള 3 വ്യക്തികൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് അത് ആ ആരോപണം ഉന്നയിച്ച ആളുകളെയും വിളിച്ചു വരുത്തി, അവരോട് വിചാരണ നടത്തിയപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അവർക്ക് ആ ആരോപണം തെളിയിക്കാൻ പറ്റിയില്ല. മുഖേറത്ത് ബിൻ ശുഅബയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അതോടൊപ്പം ആരോപണം ഉന്നയിച്ച ആളുകളെ 80 അടി വീതം അടിക്കുകയും ചെയ്തു. അത് സ്ഥിരപ്പെട്ട ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആ ചരിത്രം. ആ പറഞ്ഞ കാര്യമാണെന്ത് തെറ്റ്? അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അമീറായി നിയോഗിച്ചത് അബു മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ നിയോഗിച്ചുകൊണ്ട് എഴുതിയ കത്തിലുണ്ടായിരുന്നു, പിശാച്ച് മുട്ടയിട്ട് പെരുകിയ നാട്ടിലേക്കാണ് നിങ്ങളെ ഞാൻ നിയോഗിക്കുന്നത്. വിശ്വാസമാതങ്ങൾ പറഞ്ഞിരുന്നു എന്ത്? അവിടെയാണ് പിശാചിന്റെ കൊമ്പുതിക്കുക എന്നുള്ളത്. ഓരോ കാലഘട്ടത്തിലും അവിടെ പിന്നെ അടക്കി ഭരിച്ച ആള്, നന്നായി ഭരണം നടത്തിയ ആള് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. അയാൾ അതിന് ഭരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത കാലത്ത് ഒരാൾ കുറച്ചുകാലം ഭരിച്ചിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ആളുകളെ ഭരിക്കാൻ പറ്റൂ. ഇനി അവസാന കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദജ്ജാലിന്റെ ഉദയവും, നമ്മൾ ഇറാഖ് എന്ന് പറയുമ്പോൾ ഇറാൻ കൂടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഏത് കാലഘട്ടത്തിലവിടെ വളരെ കുറഞ്ഞ സമയത്താണ് സമാധാനം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. പരീക്ഷണത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അവിടെ എന്നുള്ളതുകൂടി ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഏതായിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറയാൻ സാധിച്ചിട്ടുള്ളത്. അടുത്ത ദർസുകളിൽ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.